കുറച്ചു നാളുകൾക്ക് മുൻപ് വരെ ഏറെ ആശങ്ക ഉണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു മുല്ലപ്പെരിയാർ ഡാം തകരുമെന്നത്. ശാസ്ത്രീയ തെളിവുകളോടെ പലരും അന്ന് ഈ വാദവുമായി മുന്നോട്ട് വന്നിരുന്നു. എപ്പോൾ തകരും, എങ്ങനെ തകരുമെന്ന കാര്യത്തിൽ വ്യക്തത ആരും തന്നില്ലെങ്കിലും ഡാം പൊട്ടുമെന്ന കാര്യത്തിൽ ഉറച്ചു വിശ്വസിച്ചിരുന്ന ചില ആളുകളുണ്ടായിരുന്നു. തുടർ പ്രളയങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതാ വീണ്ടും അക്കൂട്ടർ മുന്നോട്ട് വരികയാണ്. സമയം കൃത്യമായി പറയാൻ കഴിയില്ലെങ്കിലും മുല്ലപ്പെരിയാർ ഡാം തകരുമെന്നത് ഉറപ്പാണ് എന്നാണ് അവർ പറയുന്നത്. ഈ അപകടത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കുന്നതിനായി സുപ്രീം കോടതിയിൽ പോരാട്ടം ഇപ്പോഴും തുടരുന്ന അഡ്വക്കേറ്റ് റസൽ ജോയിയാണ് ഡാമിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പങ്കുവച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ഏത് നിമിഷവും മുല്ലപ്പെരിയാർ ഡാം തകരുമെന്നും 30 ലക്ഷം ആളുകൾ മരിക്കുമെന്നും 10 ലക്ഷത്തോളം ആളുകളെ കാണാതാവുമെന്നും 10 ലക്ഷം ആളുകൾ ഗുരുതരാവസ്ഥയിലാവും എന്നും അദ്ദേഹം പറയുന്നു. സംഭവം ഉണ്ടായതിനു ശേഷം വിലപിച്ചിട്ട് കാര്യമില്ലെന്നും ഇപ്പോൾ തന്നെ ഇതിനുള്ള മുൻകരുതൽ കൈക്കൊണ്ടില്ലെങ്കിൽ ദുഃഖിക്കുമെന്നാണ് അദ്ദേഹം നൽകുന്ന മുന്നറിയിപ്പ്. ഇടുക്കി, ആലപ്പുഴ, എറണാകുളം, കോട്ടയം, തൃശൂർ തുടങ്ങിയ ജില്ലകൾ നാമാവിശേഷമാവും. ലോകത്തൊരു വർഷം 2 ഡാമുകളെങ്കിലും തകരുന്നുണ്ട് എന്നും മനുഷ്യനിർമ്മിതമായ എല്ലാത്തിനും ഒരു കാലപരിധി ഉണ്ടെന്നുമുള്ള അടിസ്ഥാന വാദത്തിൽ നിന്നാണ് അദ്ദേഹം തുടങ്ങുന്നത്. 36 ഡാമുകൾ ഇന്ത്യയിൽ തന്നെ തകർന്നിട്ടുണ്ട്. M30 കോൺക്രീറ്റ് ആണ് ഇന്ന് നിർമ്മിതികൾക്ക് ഉപയോഗിക്കുന്നത്. അതിന്റെ 1/6 മാത്രം ബലമുള്ള M5 കോൺക്രീറ്റ് കൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ കോൺക്രീറ്റിനും ഒരു കാലാവധി ഉണ്ട്. വെള്ളത്തിലാവുമ്പോൾ ആ കാലാവധി കുറയുമെന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല, അമേരിക്കയെ പോലുള്ള വികസിത രാജ്യങ്ങൾ 40 വർഷത്തിൽ കൂടുതൽ ഒരു ഡാമും നിലനിർത്തില്ല എന്നതും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. IIT റൂർക്കി പറയുന്നു ഈ ഡാം നശിക്കും. IIT ഡൽഹി പറയുന്നു ഈ ഡാം നശിക്കും. ഏഷ്യൻ ഡാം സേഫ്റ്റി വകുപ്പ് പറയുന്നു നശിക്കും ഈ ഡാം. കേരള സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയും പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം നശിക്കുമെന്നാണ്. മാത്രമല്ല, 2011 മാത്രം റിക്ടർ സ്കെയിലിൽ 1 മുതൽ 2 വരെ തീവ്രത രേഖപ്പെടുത്തിയ 26 ഭൂകമ്പങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. 2020 ജനുവരി മുതൽ ആഗസ്റ്റ് വരെ റിക്ടർ സ്കെയിലിൽ 2 മുതൽ 3 വരെ തീവ്രത വരുന്ന 21 ഭൂകമ്പങ്ങൾ ഉണ്ടായി. ഈ ഭൂകമ്പത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ KCB കയ്യിൽ നിന്നും വിവരാവകാശ രേഖകൾ പ്രകാരം അന്വേഷണം നടത്തിയാൽ മതി വ്യക്തമാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. 2021 റിക്ടർ സ്കെയിലിൽ 2 മുതൽ 3.5 വരെ വരുന്ന ഭൂകമ്പങ്ങളാണ് രേഖപ്പെടുത്തിയതെന്നും രേഖകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നു. ചുരുക്കം ഇത്രമാത്രം, വർഷങ്ങൾ കൂടുന്തോറും ഭൂകമ്പത്തിന്റെ തീവ്രത കൂടുവരികയാണ്. ഇതൊരു 4 അല്ലെങ്കിൽ 4.5 തീവ്രതയിലേക്ക് എത്തിയാൽ പിന്നെ ഡാമിന് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. ഡാം ഉറപ്പായും തകരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, വസ്തുതകൾ നിരത്തിയാണ്. ഈ ആശങ്കയ്ക്ക് പരിഹാരം കാണാൻ ഇനിയെങ്കിലും സർക്കാർ ശ്രമിക്കണം. ഇല്ലെങ്കിൽ നശിക്കുക നമ്മുടെ സംസ്ഥാനം മാത്രമല്ല സംസ്കാരം കൂടിയാവും.